ഈ കുടുംബം വീടെവിടെയാ? ആ വാടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അനുഭവങ്ങൾ പറയും. ഞാൻ ഇന്ന് ഓർക്കുന്നു, അന്ന് വലിയ സങ്കടത്തിലാണ് ഈ ചേച്ചി മോളയായിട്ട് വന്നത്, കരയുകയും പറയുകയൊക്കെ ചെയ്തു അല്ലേ. ആ ഭയങ്കര സങ്കടമായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഈശോ ഈ മോൾക്ക് നൽകിയ ഒരു അത്ഭുത രോഗശാന്തി നമുക്ക് ഇപ്പോൾ കേൾക്കാം. എൻ്റെ പേര് ഷേർലി ബൈജു, ഞാൻ വാടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ സാബു ബ്രദറിൻ്റെ 5 ദിവസത്തെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധ്യാനം തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് തന്നെ എൻ്റെ മകൾക്ക് ആഹാരം കഴിക്കുമ്പോൾ ഇറക്കാനായിട്ട് കഴിക്കാൻ എടുക്കുമ്പോൾ തന്നെ അവൾ ഭയങ്കര ബുദ്ധിമുട്ട് പറയും. അപ്പോൾ എനിക്ക് ആഹാരം കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്, ഇവൾ കഴിക്കുമോ, ഇത് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് മടിച്ച് മടിച്ചിരിക്കും. അങ്ങനെ ഡോക്ടറെ കാണിച്ച് 2-3 ദിവസം ഗുളികയൊക്കെ കഴിച്ചു. അങ്ങനെ ആ ആദ്യ 2 ദിവസം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. വീണ്ടും അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ആഹാരം കഴിക്കുമ്പോഴെല്ലാം ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പറയും, പ്രാർത്ഥിച്ചിട്ട് കഴിക്കും, പ്രാർത്ഥിച്ചിട്ട് കഴിക്കുമെന്ന് പറയും. ആഹാരം കഴിക്കുമ്പോൾ ആഹാരം ഇറങ്ങിപ്പോകാൻ അല്ലേ മോളെ, മോഡലിൽ നിന്ന് കൊടുത്ത് മൈക്ക്. ആഹാരം ഇറങ്ങിപ്പോകാനാണ് ബുദ്ധിമുട്ട്. മൈക്ക് അടിപ്പിച്ചുടി, പറ. ആഹാരം തൊണ്ടയിലാണോ അതോ താഴോട്ടോ? ആ തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നം, ആഹാരം ഇറങ്ങിപ്പോകുന്നില്ല, അതായിരുന്നു ഈ മോടെ പ്രശ്നം. മോടെ പേരെന്താ? നിഖിത. അപ്പോൾ ഈ ധ്യാനം തുടങ്ങി, ധ്യാനത്തിന് പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് ആഹാരം കഴിക്കുമ്പോഴും പറയും, എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ല, ആഹാരം ഇറങ്ങുന്നില്ല എന്ന് പറയും. അപ്പം ഞാൻ പറയും, നന്നായിട്ട് പ്രാർത്ഥിക്കും മോളെ, അത് മാറും മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനത്തിൻ്റെ 5-ാമത്തെ ദിവസം അവസാനത്തെ ദിവസം ഇവള് ആ സ്കൂളിൽ നിന്ന് വന്ന് ആഹാരം കഴിക്കുമ്പോഴേ പറയുകയാണ്, എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ലമ്മ. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധ്യാനത്തിന് പോയി. ഫുള്ള് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ച് ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ സാബു ബ്രദർ രോഗസൗഖ്യങ്ങൾ വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ അവസാനമായപ്പം ബ്രദർ പറഞ്ഞു, ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങാൻ തടസ്സമുള്ള ഒരു മകളെ എന്ന് തന്നെ പറഞ്ഞു, മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പം ബ്രദർ ഇങ്ങനെയാണ് പറഞ്ഞത്, ശ്വാസകോശം ചുരുങ്ങിയിട്ട് ഭക്ഷണം ഇറങ്ങാതെ വിഷമിക്കുന്ന ഒരു മകളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, അപ്പം അങ്ങനെയും ആരെങ്കിലും ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ കൈപൊക്കിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രദർ പറഞ്ഞു, കൈ ഉയർത്തി സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇത്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അതെൻ്റെ മോളായിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ഇതുപോലെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ആരും അവിടെ കൈയുയർത്തിയതായിട്ട് കണ്ടില്ല. ആരാധനയൊക്കെ എല്ലാം തീർന്നപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ നിനക്ക് തന്നെയായിരിക്കും ഈശോ സൗഖ്യം തന്നത്. അപ്പോൾ അവളും പറഞ്ഞു, ആ നമ്മച്ചി എനിക്ക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം തീർന്ന് എല്ലാവരും പോയിട്ടും ഞങ്ങൾ അവിടെ തന്നെ നിന്നു. സാബു ബ്രദറിനോട് പറഞ്ഞപ്പോൾ ബ്രദർ എൻ്റെ മോളുടെ ദേഹത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, നീ തന്നെയാണ്, അത് നിനക്ക് തന്നെയാണ് ഈശോ സൗഖ്യം തന്നത്, എനിക്കങ്ങനെ സന്ദേശം കിട്ടാതെ ഞാൻ ഒന്നും വിളിച്ച് പറയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ബോധ്യമായി, ഞങ്ങൾ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്നു ആണത്തുള്ളൂ, അതായിരിക്കും ഞങ്ങൾക്ക് സൗഖ്യം കിട്ടിയതെന്ന്. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മകൾക്ക് ഒരു കുഴപ്പവുമില്ല, അവൾ നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ബുക്ക് യേശു നാമം, അത്ഭുത നാമം. എൻ്റെ മകള് ICSE സിലബസ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ 10th വരെ, +1 ആയപ്പോഴേക്കും ഞാൻ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറ്റി. അപ്പോൾ മലയാളം എങ്ങനെ എഴുതണം, പരീക്ഷ എന്നൊന്നും അറിയത്തില്ല, ഭയങ്കര സങ്കടമായിരുന്നു.
അപ്പം ധ്യാന ദിവസങ്ങളിൽ സാബു ബ്രദർ പറഞ്ഞു, സാബു ബ്രദറിൻ്റെ മോള് എക്സാമിന് പോയപ്പോൾ ഈ ബുക്ക് ബാഗിലിട്ട് കൊണ്ടുപോയി, മോൾക്ക് നല്ല വിജയം, 1st place എന്ന് ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഈ ബുക്ക് എൻ്റെ ബാഗിലിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു, അത് നിൻ്റെ വിശ്വാസമല്ലേ, നീ കൊണ്ടുപോകുന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബുക്ക് അവൾ ബാഗിലിട്ട് അന്ന് തൊട്ട് എല്ലാ ദിവസവും അവൾ ഈ ബുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ മലയാളം പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 80-ൽ 76 marks എൻ്റെ മകൾക്ക് കിട്ടി. ഇപ്പോൾ 1st പബ്ലിക് എക്സാം എഴുതി നിൽക്കുകയാണ്. അവൾ എല്ലാ ദിവസവും ഈ ബുക്ക് ബാഗിലിട്ടാണ് കൊണ്ടുപോകുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുനാമം അത്ഭുതനാമം എന്ന പുസ്തകം ഞാൻ എഴുതിയതാണ്, മൊത്തം വചനമാണ്. വചനം നിങ്ങൾ വായിക്കുക, വചനം നിങ്ങൾ മനപ്പാഠം പഠിക്കണം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി, ജനതകളുടെ പറ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി, ജനതകളുടെ ഇടയിലേക്ക് നോക്കി, ഞങ്ങൾ വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. എന്റെ സഹോദരന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 year കഴിഞ്ഞപ്പോൾ തന്നെ അവർ നിസ്സാരമായ കാരണങ്ങൾക്ക് പിണങ്ങി. 4 years വരെ അവർ പിണങ്ങിയിരുന്നു. ഞാനും എൻ്റെ അമ്മയൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു. എപ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം ഈ വചനം ഞാനിങ്ങനെ പറഞ്ഞ് 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 പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 4.5 years കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും സ്നേഹത്തിലായി. ഇപ്പോൾ 2 years അവർ സ്നേഹമായിട്ട്. അവർക്ക് 1.5 വയസ്സുള്ള ഒരു മകളും കൂടെ ഉണ്ട്, മൂത്തൊരു മകളുണ്ട്. ഇപ്പോൾ 2nd ഒരു പെൺകുഞ്ഞിനെയും കൂടെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വചനമാണ് പ്രവർത്തിച്ചത്. മനസ്സുകൊണ്ട് അകന്ന് ജീവിച്ച ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചാവുക. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി വചനത്തിന്റെ ശക്തിയിൽ കർത്താവ് ചെയ്യുക. ഒരു വചനവും കൂടെ, പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ മകൻ 1st BCOM നെഹമ്യ 2:20, സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകും. പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. എൻ്റെ മകൻ 1st year BCOM 1st SEM എഴുതിയപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, ജയിക്കൂല. ഞാൻ പറഞ്ഞു, മോനെ വിഷമിക്കേണ്ട, ഈ വചനം നീ ഇങ്ങനെ ഓർമ്മ വരുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മാസം റിസൾട്ട് വന്നു, എല്ലാ സബ്ജക്റ്റും കിട്ടി. ദൈവത്തിന് വളരെയധികം നന്ദി, 1,000,000 പറയുന്നു. അല്ലല്ലിയ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകും. ആ വചനം ആവർത്തിച്ചേറ്റ് പറഞ്ഞു പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കുക, ആ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ഒരു കുടുംബത്തിലൂടെ തന്നെ വചനത്തിന്റെ ശക്തിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റി. ഈശോയ്ക്ക് നന്ദി. മൈഗ്രൈൻ വിട്ടുമാറട്ടെ, കണ്ണിന്റെ വേദന വിട്ടുമാറട്ടെ, പ്രടലി വേദന വിട്ടുമാറട്ടെ, നട്ടല് സൗഖ്യമാവട്ടെ, നടുവ് സൗഖ്യമാവട്ടെ, അൾസർ രോഗികൾ സൗഖ്യമാവട്ടെ, ആമാശയ രോഗങ്ങൾ സൗഖ്യമാവട്ടെ, അലർജി വിട്ടുമാറട്ടെ, ആസ്മാ രോഗം വിട്ടുമാറട്ടെ, ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ, മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ, ലിവർ സിറോസിസ് സൗഖ്യമാവട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, കാൽമുട്ടുകൾ ബലമാവട്ടെ. സ്തുതിച്ചേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് ഞങ്ങളുടെ കരം വയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ നിരാശയും ദുഃഖവും ഭയങ്ങളും വിട്ടുമാറട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. കടബാധ്യത ഏറ്റെടുക്കണമേ. തകർച്ചകൾ ഏറ്റെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. രോഗികളെ സൗഖ്യമാവട്ടെ. നിരാശയും ദുഃഖവും വിട്ടുമാറട്ടെ. ഭയം വിട്ടുമാറട്ടെ. തകർച്ചകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മീയ ഭോജ്യവും തിരുവചസുകളും പ്രാതലായി നൽകി വളർത്തി, ആത്മീയ ഭോജ്യവും തിരുവചസുകളും പ്രാതലായി നൽകി വളർത്തി, എന്നെ നീ ഞാനാക്കി മാറ്റി.